സ്കൂളുകൾക്ക് സർക്കാർ എല്ലാ സൗകര്യവും ഒരുക്കുമ്പോഴും ദുരിതം പേറി ആക്കോട് ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിലേക്ക് കുട്ടികളുടെ ദുരിതയാത്ര. സ്കൂളിലേക്കുള്ള വഴിയുടെ മുക്കാൽ ഭാഗവും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ട ആരംഭ സ്ഥലത്ത് ഭൂമി വിട്ടുകിട്ടാത്തതാണ് വർഷങ്ങളായി കുട്ടികൾ ദുരിതം പേറാൻ കാരണമാകുന്നത്. ആക്കോട് GMLP സ്കൂളിലേക്കുള്ള വഴി ഇപ്പോഴും പാതി വഴിയിലാണ്. പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ ഭാഗ്യ പരീക്ഷണം നടത്തിയാണ് മലമുകളിലെ സ്കൂളിലേക്ക് എത്തുന്നത്. സ്കൂളിനോട് ചേർന്നാണ് വാർഡിലെ അംഗനവാടിയും. കുത്തനെയുള്ള സ്റ്റെപ്പിലൂടെ കുട്ടികൾക്ക് കയറാൻ കഴിയാത്ത അവസ്ഥയാണ്. സമീപത്ത് തന്നെയുള്ള മറ്റൊരു വഴി മഴവെള്ളം കുത്തിയൊലിച്ച് നടക്കാൻ പോലും പറ്റില്ല. PTA നാട്ടുകാരും കണ്ടെത്തിയ വാഹനമടക്കം കയറാൻ കഴിയുന്ന വഴിയാണ് ഇപ്പോൾ ചില തർക്കത്തിന്റെ പേരിൽ നീണ്ടുപോകുന്നത്. സ്കൂളിൽ നിന്ന് തുടങ്ങി 80 മീറ്റർ കോൺക്രീറ്റ് ചെയ്ത റോഡിന് സമീപത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ ആസ്തി രേഖയിൽ ഉൾപ്പെട്ട സ്ഥലം സ്ഥലഉടമ എടുക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് വാർഡ് മെമ്പറും PTA ഭാരവാഹികളും നാട്ടുകാരും പറയുന്നത്. ഈ റോഡിന് 2014 ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന വലത്തെ ഭാഗത്തുള്ള യൂസഫ് നാള് പഞ്ചായത്ത് ആസ്തിക്ക് അന്നത്തെ പ്രൊസീജിയർ അനുസരിച്ച് എല്ലാ കാര്യം വിട്ടു തന്ന് പഞ്ചായത്ത് ആസ്തിയിൽ കയറ്റി ഇന്നും പഞ്ചായത്ത് ആസ്തിയിലുള്ള റോഡാണ് 4 മീറ്റർ. ആ 4 മീറ്ററിൽ ഒരു ഒബ്ജക്ഷനും ഇല്ലാത്ത സമയത്ത് വേറെ ഒരുപാട് രാഷ്ട്രീയ മറ്റുള്ള ഘടകങ്ങളെ ഇടപെടലുകൊണ്ട് ആണ് ഇത് വിഷയം ഉണ്ടായത്. ഇത്രയും കാലം അത് ആ ലെവലിൽ തന്നെ നിന്ന് പഞ്ചായത്ത് 2-3 പ്രാവശ്യം ഞാൻ മുൻ മെമ്പറായ സമയത്ത് തന്നെ ഫണ്ട് വെച്ച് അത് ലാപ്സായി. അതിനുശേഷം ഇപ്പോഴും 500,000 രൂപ മയമലക പണിയെടുത്തതിൻ്റെ പുറമെ MLA ഫണ്ട് 2.5 ലക്ഷം രൂപ ഇനി റോഡ് മേലുണ്ട്. അത് ഹൈക്കോടതി പോയിട്ട് ടെക്നിക്കലായിട്ട് സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. അതിന് പഞ്ചായത്തിനെതിരെ മാത്രം പഞ്ചായത്ത് അവിടെ കൺസ്ട്രക്ഷൻ നടത്തിയതെന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലാണ് ഒരു പൊതു സ്കൂള് തന്നെ വളരെ കുട്ടികളുടെ ഗവൺമെൻറ് സ്കൂളിലേക്കുള്ള വഴി തടസ്സപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള മറ്റേ റോഡ് അത് തൊഴിലുറപ്പിൽ കോൺക്രീറ്റ് ചെയ്യാൻ ടെൻഡറും നടപടികളും കാര്യങ്ങളൊക്കെ ആയതാണ്. അതിൻ്റെ വർക്ക് മഴയോണ്ട് നേരം വൈകിയതാണ്. 1 ആഴ്ച കൊണ്ട് ആ വർക്ക് കഴിയും. ഏറെക്കുറെ 70 വർഷമായിട്ടുള്ളൊരു സ്കൂളാണ് ആക്കോട് ഗവൺമെൻറ് LP സ്കൂള്. 20 വർഷത്തിലധികമായി ഇപ്പോൾ ഈ മലയുടെ മുകളിലാണ് സ്കൂള് പ്രവർത്തിക്കുന്നത്. അന്ന് മുതൽ തന്നെ നാട്ടുകാരും PTA സ്കൂളിലേക്കുള്ള വഴികൾ റോഡ് വെട്ടാനുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ ഏറെക്കുറെ ഒരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിന് 4 മീറ്റർ സ്ഥലം തന്നു. ഈ സ്കൂളിൻ്റെ ഇതുവരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും എല്ലാവരും അതുപോലെ സ്ഥലം തന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ റോഡിൻ്റെ 5 ലക്ഷത്തിന് MLA വർക്കൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത്. അദ്ദേഹവുമായി പലതവണ പലതരത്തിലുള്ള പല പാർട്ടിക്കാരൊക്കെ പഞ്ചായത്ത് പറഞ്ഞ് പ്രശ്നം തീർക്കാൻ ശ്രമം നടത്തിയതാണ്. ഇന്നലെയും ശ്രമദാനമായി നമ്മൾ പണി നടത്തിയിട്ടുണ്ടെന്ന് സ്കൂളുമായി തുറക്കുന്നതിൽ ബന്ധപ്പെട്ട് അതിനടുക്കാണ് ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ആസ്തിയുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിട്ടുള്ളത്. ആ കേസിനെതിരെ നാട്ടുകാരും PTA പഞ്ചായത്തും ഒക്കെ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഭൂമി വിട്ടു നൽകിയിട്ടില്ലെന്നും കള്ളൊപ്പിട്ട് ആസ്തി രേഖയിൽ ചേർത്തിയതാണെന്നും തെളിയിക്കാൻ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നുമാണ് ഭൂമി ഉടമ യൂസഫ് പറയുന്നത്. ഞാൻ കൊടുക്കാത്ത സ്ഥലം എൻ്റെ പേരിൽ കള്ളൊപ്പിട്ട് പഞ്ചായത്ത് സെക്രട്ടറി അടക്കം RCKT അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേന്. ഞാൻ പിളയന് അപേക്ഷിച്ചപ്പോൾ അതിൻ്റെ അകത്ത് റോഡ് വരഞ്ഞു കഴിഞ്ഞ് കൊണ്ടുവച്ചേന്. അപ്പോൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിലും മഞ്ചേരിയും 4 സ്ഥലത്ത് കേസ് കൊടുത്തു. ഒപ്പിട്ട ആളറിയാൻ വേണം, അത് ഞാൻ അറിയിക്കും. നാട്ടുമധ്യസ്ഥരും പോലീസും ഉൾപ്പെടെ പലതവണ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല. ഏറെ പഠന മികവുള്ള ഈ സ്കൂളിൽ നിന്നും കുട്ടികളെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ രക്ഷിതാക്കൾ. സ്കൂളിന്റെ മറ്റാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ എത്തിക്കാനും പ്രയാസമാണ്. വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്.